ആനക്കയം പരിവാറിന്റെ സഹകരണത്തോടെ ജിഎസ്എസ് മലപ്പുറം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടി ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സ് നടത്തി. കോഴ്സിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ആനക്കയം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പ്രിവിലേജ് കാർഡിന് വേണ്ട രേഖകൾ ശേഖരിക്കലും ആനക്കയം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ജിഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹബ് എംപി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആനക്കയം പരിവാറിന്റെ സഹകരണത്തോടെയാണ് ജിഎസ്എസ് മലപ്പുറം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടി ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സ് നടത്തിയത്. ഇതിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ആനക്കയം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പ്രിവിലേജ് കാർഡിന് വേണ്ട രേഖകൾ ശേഖരിക്കലും ആനക്കയം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ആനക്കയം പരിവാർ പ്രസിഡന്റ് ഹംസ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അടോട്ട് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജിഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബി എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിഎസ്എസ് കോഴ്സ് പൂർത്തിയാക്കിയ രണ്ടമ്മമാർ ചേർന്ന് ആരംഭിച്ച രുചി ബഡ്സ് ഫുഡ്സ് പിക്കിൾസ് എന്ന ബിസിനസ് സംരംഭം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രിവിലേജ് കാർഡിന് വേണ്ട രേഖകളുടെ ശേഖരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠൻ കദീജ എന്ന രക്ഷിതാവിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പരിവാർ കേരള വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജാഫർ ചാളക്കണ്ടി, ജിഎസ്എസ് ആർ പി ആമിനക്കുട്ടി നാലകത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ നജീന, വാർഡ് മെമ്പർമാരായ ആനക്കയം പരിവാറിലെ രക്ഷിതാക്കളും കുട്ടികളും തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ജിഎസ്എസ് കോഴ്സിലെ അമ്മമാർ നിർമ്മിച്ച അച്ചാറുകൾ, ജാം, സ്ക്വാഷ്, സ്നാക്സ് തുടങ്ങി വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു. ജിഎസ്എസ് മലപ്പുറം കോർഡിനേറ്റർ സാജിത പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശനം നിർവഹിച്ചു. ജിഎസ്എസ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യപരിപാടികളും ജിഎസ്എസ് മലപ്പുറം ഡയറക്ടർ ഉമ്മർ കോയ വിശദീകരിച്ചു. ആനക്കയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ, പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാഫർ ചാളക്കണ്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്.